അമ്മയുടെ ഓർമ്മ പുസ്തകം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിനാണ് ഇത്തവണ മാധവൻ പുരശ്ശേരിക്ക് ഈ പുരസ്കാരം നേടാൻ ഇടയാക്കിയ അദ്ദേഹം രചിച്ച പുസ്തകം. സഹോദരൻ അയ്യപ്പൻ്റെ 134-ാം ജന്മദിനാഘോഷം അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ചെറായിയിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്ന സമകാലിക രാഷ്ട്രീയ പശ്ചാത്തലമെല്ലാം നമുക്ക് നന്നായി അറിയാവുന്നതാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിലും അധ്യക്ഷൻ സഹോദരൻ അയ്യപ്പൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് ലഘുവായി ഇവിടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൽ കാതലായ മാറ്റം വരാൻ പ്രയത്നിച്ച പ്രതിഭയാണ് സഹോദരൻ അയ്യപ്പൻ. സാമൂഹിക പരിഷ്കർത്താവ്, വിപ്ലവകാരി, കവി, യുക്തിവാദി, നിയമസഭാ സാമാജികൻ, മന്ത്രി, ഭരണകർത്താവ് തുടങ്ങിയ ബഹുമുഖ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സഹോദരൻ അയ്യപ്പൻ എന്നുള്ളതാണ്. അദ്ദേഹം കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരിൽ ഏറ്റവും പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയുമാണ്. റിനൈസൻസ് മൂവ്മെൻ്റ്, നവോത്ഥാന പ്രസ്ഥാനം കേരളത്തിലേറ്റവും സജീവമാണ്. ആ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ സജീവമായി, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉഴുതുമറിച്ചിട്ട മണ്ണിൽ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ആധിപത്യം നേടുകയും അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം മാറിയത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സഹോദരൻ അയ്യപ്പനെ പോലുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരുടെ ഇടപെടലിൻ്റെ ഭാഗമാണ്. വീണ്ടും ഒരു നവോത്ഥാന പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ചില കാര്യങ്ങൾ വിളിച്ചു പറയുമ്പം ആക്രമിക്കപ്പെടുന്നു, ചില സത്യങ്ങൾ തുറന്നു പറയുമ്പം വേട്ടയാടപ്പെടുന്നു. അതുമാത്രമല്ല, ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക. ശാസ്ത്രത്തിന് വേണ്ടി നിലകൊണ്ട സഹോദരൻ അയ്യപ്പൻ്റെ 134-ാം ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന് നാം കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ആദരവ് ശാസ്ത്രത്തിൻ്റെ പ്രചാരകന്മാരായി ഓരോരുത്തരും മാറലാണ്. സയൻസിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കണം. ഇന്ന് കാണുന്ന ഇന്ത്യയിലെ ഈ പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരം ശാസ്ത്രത്തെ പ്രൊമോട്ട് ചെയ്യല. അത്തരം ഒരു ശാസ്ത്രത്തെ പ്രൊമോട്ട് ചെയ്യണമെന്നൊരു പരാമർശം നടത്തിയതിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ട പൊതുപ്രവർത്തകരാണ് ഞാൻ. രൂക്ഷമായ ആക്രമണമായിരുന്നു. കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് നിന്നും ശാസ്ത്രത്തെ പ്രൊമോട്ട് ചെയ്യണം എന്നൊരു പൊതുപ്രവർത്തകന് പറയാൻ സാധിക്കില്ല എന്ന അവസ്ഥ വന്നാൽ അതെങ്ങോട്ടേക്കാണ് കേരളം പോകുന്നത്? സഹോദരൻ അയ്യപ്പൻ ഉഴുതുമറിച്ചിട്ട മണ്ണ്, നവോത്ഥാന പ്രസ്ഥാനം ശക്തിപ്പെട്ട മണ്ണ്, ജാത്യാചാരങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെ എക്കാലത്തും ശക്തമായ നിലപാട് ഉയർത്തിപ്പിടിച്ച ഈ കേരളത്തെ, വിവേകാനന്ദൻ ഭ്രാന്താലയമെന്ന് വിളിച്ച കേരളം, എല്ലാ ജാതി മതസ്ഥർക്കും അന്തസ്സോടെ തല ഉയർത്തി നടക്കാൻ സാധിക്കുന്ന നാടാക്കി മാറ്റിയതിൽ സഹോദരൻ അയ്യപ്പന് വലിയ പങ്കുണ്ട്. ശ്രീനാരായണ ഗുരുവിന് പങ്കുണ്ട്. നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് പങ്കുണ്ട്. അവിടെയാണ് നവോത്ഥാന മൂല്യങ്ങളെ ചവിട്ടിമെതിച്ച്, അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുടെ ഭാഗമായി എന്തെങ്കിലും പറഞ്ഞാൽ അതിലെ വാക്കുകൾ അടർത്തിയെടുത്ത് മതവിശ്വാസികൾക്കെതിരാണെന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. മതവിശ്വാസത്തിനെ ഞങ്ങളാരും എതിർക്കുന്നില്ല, മതവിശ്വാസത്തിനെ എതിർത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നതുമല്ല. ഭരണഘടന തന്നെ വിഭാവനം ചെയ്യുന്നത് ഏതൊരു പൗരനും മതവിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാം, Article 25 ആണ്. ടു പ്രൊഫസ് പ്രാക്ടീസ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ, അതിനാരെതിരെ? പക്ഷെ ഇവിടെ മതവിശ്വാസത്തിനെതിരാണ് എന്നും മതവിശ്വാസത്തെ നിഷേധിച്ചു എന്നും ഞങ്ങളുടെയൊക്കെ വായിൽ തിരുകി കയറ്റിക്കൊണ്ട് സംഘടിതമായ ആക്രമണത്തിനായിരുന്നു പോയ 2-3 ആഴ്ചക്കാലം കേരളം സാക്ഷ്യം വഹിച്ചത്. പക്ഷെ കേരളത്തിനകത്ത് അത് വേണ്ടത്ര വേവില്ല എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ശാസ്ത്രത്തെ, ചരിത്രത്തെ, അതിനെയെല്ലാം സംഘടിതമായി പ്രചരിപ്പിക്കേണ്ട വർത്തമാനകാലത്താണ് ജീവിക്കുന്നത്.
സമൂഹത്തിൻ്റെ ഉപരിവർഗത്തിനിടയിൽ അടിസ്ഥാന വിഭാഗത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ. ദരിദ്രരോടും കഷ്ടപ്പെടുന്നവരുടെയും സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരോടും അനുകമ്പ അദ്ദേഹം കാണിച്ചിരുന്നു, കരുതൽ അദ്ദേഹം കാണിച്ചിരുന്നു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ, തത്വചിന്തകൾ അയ്യപ്പനെ സ്വാധീനിച്ചു. വൈകാതെ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ജാതീയതയുണ്ടായിരുന്നു, വർഗീയതയുണ്ടായിരുന്നു. പട്ടിക്ക് പോകാം, പൂച്ചക്ക് പോകാം, പക്ഷേ പട്ടികജാതിക്കാരനെ കടന്നു പോകാൻ സാധിക്കില്ല എന്ന കാര്യം ന്യൂ ജനറേഷനോട് പറഞ്ഞാൽ വിശ്വസിക്കില്ലവരായി. അത് സഖാക്കൾ അല്ലെങ്കിൽ നിങ്ങൾ കള്ളം പറയണം. അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇവിടെ, ഞങ്ങളുടെ ജനറേഷൻ അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഒരുപക്ഷെ തലനരച്ചിരിക്കുന്നവർ അനുഭവിച്ചിട്ടുണ്ടാവാം. ജാതീയതയുണ്ടായിരുന്ന, വർഗീയതയുണ്ടായിരുന്ന, തൊട്ടുകൂടാത്ത, തീണ്ടിക്കൂടാത്ത ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. അതിനെല്ലാം അവസാനിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവിനെയും സഹോദരൻ അയ്യപ്പനെയും പോലുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരുടെ സജീവ ഇടപെടലിൻ്റെ ഭാഗമാണ്. സാമൂഹ്യ പരിഷ്കരണമായിരുന്നു സഹോദരൻ അയ്യപ്പൻ്റെ ദൗത്യം. ജാതീയവും മതപരവുമായ എല്ലാ അനാചാരങ്ങൾക്കുമെതിരെ അദ്ദേഹം നിരന്തരം പ്രവർത്തിച്ചിരുന്നു. കേരളീയ സമൂഹത്തിൽ ശക്തമായി കിടന്നിരുന്ന ജാതീയത എതിർക്കുന്നതിൽ വലിയ ചുവടുവയ്പ്പുകൾ നടത്തിയ വ്യക്തിയായിരുന്നു അയ്യപ്പൻ. തൻ്റേതായ രീതിയിൽ ചിന്തിക്കുന്ന സമാന മനസ്കരെ അദ്ദേഹം സംഘടിപ്പിച്ചു. 1917 സഹോദര സംഘം രൂപീകരിച്ചത്. തുടർന്ന് അദ്ദേഹം സഹോദരൻ എന്ന പ്രസിദ്ധീകരണവും ആരംഭിച്ചു. അതിൻ്റെ ഫൗണ്ടർ പത്രാധിപരായിരുന്നു സഹോദരൻ അയ്യപ്പൻ എന്നുള്ളതാണ്. നമ്മൾ ചരിത്രം സ്കൂളിൽ പഠിക്കുമ്പം സഹോദരൻ അയ്യപ്പനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പന്തിഭോജനം, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള മിശ്രഭോജനം, അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടം, ജാതി മതം, അതോടൊപ്പം തന്നെ ഗുരുവിൻ്റെ ദർശനം, അതിൻ്റെ ഭാഗമായ സാഹോദര്യം, ഐക്യം, യുക്തിചിന്ത, സഹിഷ്ണുത തുടങ്ങിയ പല വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം ശക്തമായ ഭാഷയിൽ എഴുതിയിരുന്നു. യുക്തിചിന്ത എന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 51A+H വളരെ ക്ലിയറായി പറയുന്നു, ടു പ്രൊമോട്ട് ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് യുക്തിചിന്ത. ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള അതിൻ്റെ ഭാഗം തന്നെയാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് യുക്തിചിന്തയാണ്. നിങ്ങളൊരു യുക്തിപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കണം. വളരെ കൃത്യമായി ഭരണഘടന പറയുന്നു, ടു പ്രൊമോട്ട് സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രചിന്ത, അതിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ഭരണഘടന പറയുന്നു. ഇന്ത്യൻ ഭരണഘടന ലോകത്തെ ഏറ്റവും മനോഹരമായ ഭരണഘടന എന്ന് മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടന, ലെങ്തിയസ്റ്റ് ആണ്, വൺ ഓഫ് ദി ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഏറ്റവും ദൈർഘ്യമുള്ള ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഭരണഘടനയ്ക്ക് ഒരു കുഴപ്പമില്ല, ഭരണഘടന ക്ലിയറായി ടോളറൻസ്, സഹിഷ്ണുത പറയുന്നുണ്ട്. ഭരണഘടന എല്ലാ മതങ്ങളെ, മതവിശ്വാസികൾക്ക് മതവിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. ഭരണഘടന നിങ്ങൾ വായിച്ചു നോക്കുമ്പം ഈ രാജ്യത്തെ ഓരോ പൗരനും ഓരോ അവകാശം നൽകുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ആ ഭരണഘടനയിലെ പല ആർട്ടിക്കിൾസും അത് നോക്കുകുത്തിയായി മാറുന്ന പശ്ചാത്തലത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സമീപകാലത്തൊരു തീരുമാനമെടുത്തു, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, CRPC പേര് സൈന്യക്കൂടി ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളൊക്കെ ഒന്നിച്ചുള്ളവരാണ്, അഭിഭാഷകയാണ്. CRPC, IPC ഇതൊക്കെ ഭാരതീയ അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ പേര് മാറ്റുകയാണ്. പക്ഷെ ഭരണഘടന പ്രകാരം അങ്ങനെ പറ്റില്ല. 348 ക്ലിയറായി പറയുന്നുണ്ട്, ഇംഗ്ലീഷിലായിരിക്കണം മറ്റു കാര്യങ്ങൾ എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഭരണഘടന പറയുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെയൊക്കെ ലംഘിക്കാം, അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എൻ്റെ കൂടി എൻ്റെ അവകാശമാണ്. ഈ ഭരണഘടന എത്ര കാലം നിലനിൽക്കും എന്ന ആശങ്കയുള്ള ഒരാളാണ് ഞാൻ. എത്ര കാലം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ലോകത്തെ ഏറ്റവും മനോഹരമായ എഴുതപ്പെട്ട ഏറ്റവും വലിയ ജനാധിപത്യ ഭരണഘടന എത്ര കാലം ഇങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും? അതുകൊണ്ട് ശാസ്ത്രചിന്തയെ പ്രൊമോട്ട് ചെയ്യുന്നതുപോലെ തന്നെ ചരിത്ര വസ്തുതകളെ പ്രൊമോട്ട് ചെയ്യുന്നതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഓരോ പൗരനെയും പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സഹോദരൻ അയ്യപ്പൻ്റെ ഈ ജന്മദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ എടുക്കാൻ കഴിയണം. അതിൻ്റെ പ്രചാരകന്മാരായി മാറാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. വേരൂന്നിയിരുന്ന
അന്ധവിശ്വാസത്തിന്റെ അനാചാരത്തിന്റെ പ്രതീക്ഷ നിർഭരമായ ഒരു നാളമാണ് വിക്ടോറിയയുടെ ഭാഷത്തിലെ തീപ്പന്ത.